Hello friends, welcome back to FIZA'S world. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കൂണിൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും കൂണൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലോണം സവാളയും തക്കാളിയൊക്കെ വഴറ്റിയിട്ടാണ് കൂൺ ഉണ്ടാക്കാറുള്ളത്. ഇത് അതുപോലെയൊന്നുമല്ല ഉണ്ടാക്കുന്നത്, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഈ കൂൺ കഷ്ണങ്ങളൊന്ന് ചെറുതായി പിച്ചിയെടുക്കാം. കൈകൊണ്ടിങ്ങനെ പിച്ചെടുത്താൽ മതി. ഈ കൂൺ കഷ്ണങ്ങളിലേക്ക് നല്ലോണം തിളപ്പിച്ച ചൂടുവെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത ഈ കൂൺ കഷ്ണങ്ങൾ നന്നായി കഴുകി ഇതുപോലൊരു ബൗളിലേക്ക് ഇടാം. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്യാം. അധികം സവാളയൊന്നും വേണ്ട, ഒരു ചെറിയൊരു സവാള മതി. ഒരു 3 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത കൂൺ കഷ്ണങ്ങൾ ഇതുപോലെ ഒരു അടി കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. കൂണിന് അത്യാവശ്യം നല്ല വേവുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. കുറച്ച് മല്ലിയില കറിവേപ്പില കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കൂന് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് തിളക്കുന്നത് വരെ വെക്കാം. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിം ആക്കിയിട്ട് വേവിച്ചെടുക്കാം. ഇതിലെ വെള്ളം മുഴുവനായിട്ട് വറ്റി ഒരു റോസ്റ്റ് ആകുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഈ കൂന് ഏകദേശം റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഏകദേശം വെള്ളമൊക്കെ വറ്റി നല്ല പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയോ കറിവേപ്പിലയും കൂടി മൂപ്പിച്ചത് ആഡ് ചെയ്യാം. ഈ ഒരു റോസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല അടിപൊളിയായൊരു വെറൈറ്റി കൂൺ റെസിപ്പിയാണ്. ഇത് ചോറിൻ്റെ ഒപ്പവും അതുപോലെ പൊറാട്ട ചപ്പാത്തി എന്നിവയുടെ ഒപ്പമൊക്കെ കഴിക്കാം. പൊറാട്ടക്കും ചപ്പാത്തിക്കും നല്ല കോമ്പിനേഷനാണിത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.